So welcome to next lecture, theorem 7.13. Suppose K is compact and sequence Fn is a sequence of continuous functions on K. Now, sequence Fn converges pointwise to a continuous function F on K. And the third condition C says that Fn of x is greater than or equal to Fn plus n of x for every x belong to K. Then we have to show that Fn converges to F uniformly on K. So theoretical statement is that CK is a compact set. Now we have a sequence Fn. It is a sequence of continuous functions. So continuous functions in a sequence under a continuous function sequence pointwise convergent on a continuous function f. So fn is a sequence of continuous function on a continuous function f pointwise convergent on for every x coming from k lulla k on a sequence la ella functions define cheyidirikkune aa k il ed x eduthu kaniyalum fn's എല്ലാം എന്ത് ചെയ്യും എല്ലാം ഓരോരോ പോയിന്റുകളിൽ കൺവേർജ് ചെയ്യും ആ പോയിന്റുകളിൽ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് അവർ തന്നിട്ടുണ്ട് എഫ് എഫിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന വേറെ മൂന്നാമത്തെ ഒരു കാര്യം ഈ സീക്വൻസ് എഫ് എൻ ഒരു മോണോടോണിക് ഡിക്രീസിങ് സീക്വൻസാണ് കാരണം എൻ വലുതാവും തോറും ഫംഗ്ഷൻ ചെറുതായിക്കൊണ്ടിരിക്കുക എഫ് എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എഫ് എൻ പ്ലസ് എൻ ഓഫ് എക്സ് ഫോർ എവരി എക്സ് കമ്മിങ് ഫ്രം എ കെ അങ്ങനെയാണ് നമുക്ക് കാണിക്കണം എഫ് എൻസ് എല്ലാം എഫിലോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് കാണിക്കണം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സോ ഗിവൺ കണ്ടീഷൻസ് ഒന്നുകൂടെ നമുക്ക് എന്താ പറഞ്ഞ് നോക്കാം സോറി വി ആർ ഗിവൺ വിത്ത് എ സെറ്റ് കെ ആൻഡ് ഓൺ ദി സെറ്റ് കെ വി ആർ ഗിവൺ വിത്ത് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ നോ ഫോർ എനി എക്സ് കമ്മിങ് ഫ്രം കെ വി ഹാവ് എഫ് എൻ ഓഫ് എക്സ് എഫ് എൻ ഓഫ് എക്സ് വിൽ കൺവേർസ് ടു എഫ് ഓഫ് എക്സ് ഏത് എക്സ് എടുത്താലും നമുക്ക് എഫ് ഓഫ് എക്സ് ഇല്ലെന്നുള്ളത് ഏത് എക്സ് എടുത്താലും എഫ് എൻ ഓഫ് എക്സ് അവിടെ കൺവേർജ് ചെയ്യും എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും മാത്രമല്ല ഗിവൺ ദ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സോ ദി ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ കെ ഇസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇത് നമുക്ക് എന്ത് ഫംഗ്ഷനാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് കാണിക്കേണ്ടത് എന്ത് മാത്രമാണ് കാണിക്കേണ്ടത് ഈ കൺവേർജൻസ് എഫ് എൻ എഫിൽ കൺവേർജ് ചെയ്യുന്ന കൺവേർജൻസ് യൂണിഫോം ആണെന്ന് കാണിക്കണം അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം കാണിച്ചാൽ മതി എല്ലാ എക്സ് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് എൻസ് എല്ലാം എഫിലോട്ട് യൂണിഫോംലിയാണ് കൺവേർജൻ്റ് ആണ് കൺവേർജ് ചെയ്യുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് അവിടെ അവസാനിക്കും ഓക്കെ അപ്പോൾ നോക്കുക നമുക്ക് ഇനി പ്രൂഫിലേക്ക് പോവാം ഇവിടെ എഫ് എൻസ് എല്ലാം എല്ലാ എഫ് എൻസും എഫിലോട്ട് കൺവേർജ് ചെയ്യുന്ന നമുക്കറിയാം അതായത് എല്ലാ എഫ് എൻസും എഫിലോട്ടാണ് എല്ലാ എഫ് എൻസ് എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് എഫ് എൻ എഫിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എഫ് എൻ എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ എഫ് എൻസ് ഇസ് സീക്വൻസ് എഫ് എൻ ഇസ് ഡിഫൈൻഡ് ഓൺ കെ ഈ എഫ് എന്നുള്ള ഫംഗ്ഷനും കെയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോർ എനി എക്സ് കമ്മിങ് ഫ്രം കെ വി ക്യാൻ ഡിഫൈൻ ന്യൂ ഫംഗ്ഷൻ കോൾഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബിക്കോസ് എഫും കെയിൽ ഡിഫൈൻഡ് ആണ് എഫ് എൻസും കെയിൽ ഡിഫൈൻഡ് ആയത് കാരണം ഇപ്പോൾ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ജി എൻ കൺസിഡർ ചെയ്യുക ജി എൻ ഇസ് എഫ് എൻ മൈനസ് എഫ് എന്ന് സോ ജി എനും എവിടെ ഡിഫൈൻഡ് ആയിരിക്കും കെ എന്ന് പറഞ്ഞ സെറ്റിൽ കോമ്പാക്ട് സെറ്റിൽ ഡിഫൈൻഡ് ആയിരിക്കും കെ കോമ്പാക്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ബിക്കോസ് സപ്പോസ് കേസ് കോമ്പാക്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഉണ്ട് സോ പുട്ട് ജി എൻ ഇസ് ഇക്വൽ എഫ് എൻ മൈനസ് എഫ് ഓക്കെ ഇനി ഈ സീക്വൻസ് എഫ് എൻ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ദ എഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് സോ സിൻസ് ഈച്ച് എഫ് എൻ ആൻഡ് എഫ് ആർ കണ്ടിന്യൂസ് ഉറപ്പായിട്ട് എന്തായിരിക്കും ജി എൻ കണ്ടിന്യൂസ് ആയിരിക്കും ബിക്കോസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് എന്ത് ഫംഗ്ഷനാണ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഇനി ഓൾസോ ഗിവൺ ദാറ്റ് എഫ് എൻ ഇസ് എ ഡിക്രീസിങ് മോണോടോണിക് ഡിക്രീസിങ് സീക്വൻസ് അത് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വൽ എഫ് എൻ പ്ലസ് എൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട് ഇനി ആണെങ്കിൽ ഇതിൻ്റെ കൂടെ എഫ് ഓഫ് എക്സ് രണ്ട് സൈഡും സബ്ട്രാക്ട് ചെയ്യുക സോ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൽ ബി ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എഫ് എൻ പ്ലസ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് അത് ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും ബിക്കോസ് വി ആർ സബ്ട്രാക്ടിങ് ദ സെയിം ക്വാണ്ടിറ്റി ഫ്രം ബോത്ത് സൈഡ്സ് ഓക്കെ സോ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് എന്ത് പറയാൻ പറ്റും എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താ ജി എൻ ഓഫ് എക്സ് ആണ് ആൻഡ് എഫ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ് ജി എൻ പ്ലസ് വൺ ഓഫ് എക്സ് ആണ് സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ജി എൻ ഓഫ് എക്സ് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും നമുക്ക് എന്ത് കാണിച്ചാൽ മതി എഫ് എൻസ് എല്ലാം എഫിലോട്ട് യൂണിഫോംലി കൺവേർജ് എന്ന് കാണിക്കേണ്ട പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി ജി എൻസ് ഈ സീക്വൻസ് ജി എൻ സീറോയിലോട്ട് യൂണിഫോംലി കൺവേർജ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എഫ് എൻ മൈനസ് എഫ് സീറോയിലേക്ക് യൂണിഫോംലി കൺവേർജ് ഉണ്ടാവും അതായത് എഫ് എൻ എഫിലോട്ട് യൂണിഫോംലി കൺവേർജ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ ഇറ്റ് ഇസ് ഇനഫ് ടു ഷോ ദാറ്റ് ജി എൻ കൺവേർജ് സീറോ യൂണിഫോംലി ഇത് കാണിച്ചു കഴിഞ്ഞാൽ വി ആർ ഡൺ ഓക്കെ നോ ഇനി വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കുറച്ച് സെറ്റുകളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മുതൽ വളരെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം സോ ഗിവൺ നമുക്ക് കാണിക്കേണ്ടത് ജി എൻ കൺവേർജ് സീറോ യൂണിഫോംലി ഓൺ കെ എന്ന് കാണിക്കണം സോ ലെറ്റ് എപ്സിലോൺ ബി പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പർ എന്ന് വിചാരിക്കുക നോ ലെറ്റ് കെ എൻ ഇസ് ഈക്വൽ ടു സി എങ്ങനെയാണ് ഒരു കെ എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കെ എൻ കേസ് ഓഫ് എക്സ് എൻ സെറ്റ് ഓഫ് എക്സ് ബിലോങ് ടു കേസ് എസ് ദാറ്റ് ജി എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു ജി എൻ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എപ്സിലോൺ കെയിലുള്ള
എലമെൻറ്റുകളുടെ കളക്ഷനാണ് കെ എൻ. കെ വൺ എന്ന് പറയുന്നതായിരിക്കും കെ വൺ സെറ്റ് ഓഫ് ഫ്ലെക്സിബിൾ ബൗണ്ട് കെ വിത്ത് ജി വൺ ഓഫ് എക്സ് കേട്ട് തന്നെ ഇക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. കെ ടു എന്താണ്? സെറ്റ് ഓഫ് ഫ്ലെക്സിബിൾ ബൗണ്ട് കെ വിത്ത് ജി ടു ഓഫ് എക്സ് കേട്ട് തന്നെ ഇക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമുക്കിത്രയേ ഉള്ളൂ. നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പറാണ് സീറോ വെച്ചിരിക്കുക. എപ്സിലോൺ എന്ന് പറഞ്ഞ സംഭവം ഇവിടെയാണ് വെച്ചിരിക്കുക. സോ നമ്മൾ ജി എൻ ഏതൊക്കെ എക്സുകൾക്കാണോ ജി എൻ ഓഫ് എക്സ് എപ്സിലോണിനേക്കാളും മുകളിൽ വരുന്നത്, ഈ ഭാഗത്തൊക്കെ വരുന്നത്, ആ എക്സുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ കെ വൺ എന്ന് പറയുന്നത് എന്താണ്? ജി വൺ ഓഫ് എക്സ് ഏതൊക്കെ എക്സുകൾക്കാണോ എപ്സിലോണിനേക്കാളും മുകളിൽ വരുന്നുണ്ടാവുക, ആ സെറ്റ്, ആ എക്സുകളുടെ കളക്ഷൻ ആയിരിക്കും കെ വൺ. കെ ടു എന്തായിരിക്കും? ജി ടു ഓഫ് എക്സ് എപ്പോഴൊക്കെയാണ് എപ്സിലോണിന് മുകളിൽ വരുന്നത്, ആ എക്സുകളുടെ കളക്ഷൻ ആയിരിക്കും എന്ത്? കെ ടു. കെ ത്രീയോ ജി ത്രീ ഓഫ് എക്സ് എപ്പോഴൊക്കെയാണോ എപ്സിലോണിനേക്കാളും മുകളിൽ പോകുന്നത്, ആ എക്സുകളുടെ കളക്ഷൻ ആയിരിക്കും കെ ത്രീ. അങ്ങനെ കെ എൻ എന്തായിരിക്കും? എപ്സിലോണിനേക്കാളും മുകളിൽ പോകുന്ന എക്സുകളുടെ കളക്ഷൻ ഏതിന്? ജി എന്നുകളുടെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കെ എൻ. അങ്ങനെയാണ് കെ എൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കെ എൻ ക്ലോസ്ഡ് എന്ന് പറയണം. അതെന്താ സംഭവം നോക്കൂ, എങ്ങനെയാണ് കെ എൻ ക്ലോസ്ഡ് ആവണേ? സോ ഒന്നാണ് കെ എൻ. കെ എൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു കെ സച്ച് ദാറ്റ് ജി എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ജി എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അതായത് ഈ ജി എൻ ഓഫീസ് കേട്ടതിനുള്ള എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഞാൻ ഈ ഭാഗം മാത്രം കേട്ടോ, ജി എൻ ഓഫീസ് കേട്ടതിനെക്കുറിച്ച് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കോട്ടെ, ദാറ്റ് ഇസ് ജി എൻ ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം? ബിലോങ് ടു എപ്സിലോൺ ഇൻഫിനിറ്റിയിലെ മെമ്പറായ മതിയില്ല, അതാണല്ലോ കേട്ടതിനെക്കുറിച്ച് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ. അതായത് എക്സ് എവിടെ ഉണ്ടാവണം? എക്സ് ബിലോങ് ടു ജി എൻ ഇൻവേഴ്സ് ഓഫ് എന്താവണം? ജി എൻ ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എപ്സിലോൺ ഇൻഫിനിറ്റി ആവണം അല്ലേ. ജി എൻ ഓഫ് എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് എപ്സിലോൺ ഓപ്പൺ ഇൻഫിനിറ്റി എന്ന് പറയുന്നതും എക്സ് ബിലോങ് ടു ജി എൻ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഓക്കെ, ന വാട്ട് അബൌട്ട് ഇൻ്റർവൽ മനസ്സല്ല എപ്സിലോൺ ഇൻഫിനിറ്റി? ഇതൊരു ക്ലോസ്ഡ് സെറ്റപ്പ്, ബിക്കോസ് എന്തുകൊണ്ട് ക്ലോസ്ഡ് ആവണേ? ദിസ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ്സ് അല്ലേ. ബിക്കോസ് എപ്സിലോൺ ലിമിറ്റ് പോയിന്റ് അത് അതിനകത്തുണ്ട്, ബാക്കി അങ്ങനെയുള്ള ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും നമുക്ക് എന്താണ് അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ് അതിനകത്ത് ഉണ്ടാവും. സോ ഈ എപ്സിലോൺ ഇൻഫിനിറ്റി, ക്ലോസ്ഡ് എപ്സിലോൺ ഇൻഫിനിറ്റി എന്നുള്ളൊരു എന്ത് സെറ്റാണ്? ക്ലോസ്ഡ് സെറ്റാണ്. ഇനി ജി എൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. സോ ജി എൻ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ ഇൻഫിനിറ്റി എന്തായിരിക്കും? ക്ലോസ്ഡ് ആയി, ബിക്കോസ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ഇസ് ക്ലോസ്ഡ് ഇഫ് ദ അണ്ടർലൈങ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. സോ ജി എൻസ് കണ്ടിന്യൂസ് ആണ്, എപ്സിലോൺ ഇൻഫിനിറ്റി ക്ലോസ്ഡ് ആണ്. സോ ജി എൻ ഇൻവേഴ്സ് എപ്സിലോൺ ഇൻഫിനിറ്റി എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ എക്സ് പി ലോങ് ഇപ്പോൾ ഉണ്ട്, കെയിലുള്ള ഏതൊക്കെ എക്സുകൾക്കാണ് വരുന്നത്, ഏതൊക്കെ എക്സുകളാണോ ജി എൻ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ ഇൻഫിനിറ്റിയിലുള്ളത്, ആ എക്സുകളാണ് കെ എൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കെ എൻസ് എല്ലാം എന്താണ്? ക്ലോസ്ഡ് ആണ്. കെ എൻസ് എല്ലാം ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ ബുക്കിൽ ഇവിടെ സൈഡിൽ വളരെ വൃത്തിയായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, സോ കെ എൻസ് എല്ലാം ക്ലോസ്ഡ് ആണ്, ബിക്കോസ് കെ എൻ ക്യാൻ റിട്ടൺ ആസ് ജി എൻ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ ഇൻഫിനിറ്റി ആൻഡ് എപ്സിലോൺ ഇൻഫിനിറ്റി ഇസ് ക്ലോസ്ഡ്. ഓക്കെ, സോ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് ഇട്ടുണ്ട്, കണ്ടിന്യൂസ് മാപ്പിംഗ് ഇസ് ക്ലോസ്ഡ് ആയത് കാരണം കെ എൻസ് എല്ലാം ക്ലോസ്ഡ് ആണ്. കെ എൻസ് ക്ലോസ്ഡ് ആൻഡ് കെ എൻസ് കോമ്പാക്ട് ആണ്. ബിക്കോസ് വൈ? ബിക്കോസ് ഈച്ച് കെ എൻ എസ് എ സബ്സെറ്റ് ഓഫ് കെ. ഓക്കെ, കെ എൻ്റെ ഡെഫിനേഷൻ തന്നെ കണ്ടില്ലേ, കെ എൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന കെ എൻസിനെ, കെ എൻ എസ് ഇക്കൊണ്ട് സെറ്റ് ഓഫ് ഫ്ലെക്സ് ബിലോങ് ടു കെ. സീ ദിസ്, കെയിലുള്ള എലമെൻറ്റുകളാണ് കെ എനിൽ വരുന്നത്. എല്ലാ എലമെൻറ്റും ഇല്ല, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന കെയിൽ എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കെ എനും എന്താണ്? എവറി കെ എൻ ഇസ് സബ്സെറ്റ് ഓഫ് കെ. ബട്ട് വി ഗോട്ട് ദാറ്റ് ദിസ് ഇസ് ക്ലോസ്ഡ്, ദിസ് ഇസ് ക്ലോസ്ഡ് ആൻഡ് വി നോ ദാറ്റ് കെ ഇസ് കോമ്പാക്ട്. കെ കോമ്പാക്റ്റ് ആണെന്ന് അറിയാം. സോ ക്ലോസ് സബ്സെറ്റ് ഓഫ് കോമ്പാക്സെറ്റ് കോമ്പാക്ട് ആയത് കാരണം എല്ലാ കെ എൻസും എന്താ? കോമ്പാക്ട് ആണ്. അതാണ് കെ എൻ ഇസ് കോമ്പാക്ട് എന്നിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, നോ വി ഹാവ് ജി എൻ കിട്ടുന്നതിനടുക്കുള്ള ജി എൻ പ്ലസ് വൺ അല്ലേ. ജി എൻ കിട്ടുന്ന ജി എൻ പ്ലസ് നമ്മൾ കണ്ടതാണ്, ബിക്കോസ് എഫ് എൻ എസ് കിട്ടുന്നതിനുള്ള എഫ് എൻ പ്ലസ് വൺ, അപ്പോൾ ജി എസ് കിട്ടുന്നതിനെക്കുൾ ടു ജി എൻ പ്ലസ് വൺ. ജി എൻ കിട്ടുന്നതിനോടുള്ള ജി എൻ പ്ലസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ഹോൾഡ്, കെ എൻ വിൽ കണ്ടെയ്ൻ കെ എൻ പ്ലസ് വൺ. കെ എൻ്റെ അകത്തായിരിക്കും കെ എൻ പ്ലസ് വൺ കിടക്കുന്നുണ്ടാവുക. അതിങ്ങനെ മനസ്സിലാവും നോക്കൂ, എക്സ് കെ എൻ പ്ലസ് വണ്ണിൽ ഉണ്ടെന്ന് ഞാനിരിക്കും, കെ എൻ പ്ലസ് വൺ കെ എൻ്റെ പറഞ്ഞതിന് അർത്ഥം എന്താ? കെ എൻ പ്ലസ് വണ്ണിൽ അല്ല എല്ലാ എലമെൻറ്റും കെ എൻ്റെണ്ടാണോ, അത്രയല്ലേ അർത്ഥമുള്ളൂ. അപ്പോൾ നോക്കി ഒരു കെ എൻ പ്ലസ് വണ്ണിൽ എക്സ് എടുക്കുക, എക്സ് കെ എൻ പ്ലസ് വണ്ണിൽ ഉണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ? ജി എൻ പ്ലസ് വൺ ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്, കറക്റ്റ് അല്ലേ. എക്സ് കെ എൻ പ്ലസ് വണ്ണിൽ ഉണ്ടെങ്കിൽ ജി എൻ പ്ലസ് വൺ ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ എപ്സിലോൺ ആണ്. പക്ഷേ ജി എൻ പ്ലസ് വണ്ണിനേക്കാളും വലുതാണ് ജി എൻ. സോ ജി എൻ പ്ലസ് വൺ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് എഴുതുന്ന ഓട്ടോമാറ്റിക്കലി ഇതേ റിലേഷൻ പ്രകാരം ജി എനും ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആവും, ശരിയല്ലേ. സോ ജി എൻ പ്ലസ് വൺ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് ജി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ. സോ ജി എൻ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് എക്സ് ബിലോങ് ടു കെ.
അപ്പോൾ കെ എൻ പ്ലസ് വണ്ണിലല്ല എല്ലാ എക്സ് എവിടെ ഉണ്ട്, കെ എനിലുണ്ട് എന്ന് മനസ്സിലാവും. സോ നമുക്ക് ഈ റിസൾട്ട് കിട്ടും, ബിക്കോസ് ദാറ്റ് ഇസ് കെ എൻ കണ്ടെ കെ എൻ വിൽ ബി കണ്ടെയ്നിങ് ഓർ കെ എൻ കണ്ടെയ്ൻസ് വാട്ട് കെ എൻ പ്ലസ് വൺ. കെ എൻ പ്ലസ് വൺ കെ എൻ്റെ അകത്താണ് കിടക്കുന്നുണ്ടാവുക. നൗ വാട്ട് വി ഡൂ ഇസ് യു ഫിക്സ് എൻ എക്സ് കം എക്സ് കമ്മിങ് ഫ്രം കെ, കെയിൽ നിന്നൊരു എക്സ് എടുക്കുക. നമുക്കറിയാം ജി എൻ ഓഫ് എസ് എങ്ങോട്ട് പോകും, എഫ് എൻസ് ഒക്കെ എഫിലോട്ട് പോയിൻ്റേഴ്സ് കൺവേർജൻ്റ് ആയത് കാരണം ജി എൻ ഓഫ് എക്സ് സീറോയിട്ട് പോകും, സംശയമില്ല. സോ എക്സ് കെ എന്ന് എടുത്തു. സോ സിൻസ് ജി എൻ ഓഫ് എക്സ് കോസ്റ്റ് സീറോ, നമുക്കെന്ത് പറയാൻ പറ്റും, ബി ഗെറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു കെ എൻ എഫ് ഇഫ് എൻ ഇസ് സഫിഷ്യൻ്റ്ലി ലാർജ്. ഓക്കെ, അത് നോക്കി എന്താ കാരണം നോക്കി, ജി എൻ ഓഫ് എക്സ് സീറോയിലേക്ക് പോകും. ഇവിടെ ഏത് കെയിൽ നിന്ന് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടും ജി എൻ ഓഫ് എക്സ് എങ്ങോട്ട് പോകും, സീറോയിലേക്ക് പോകും. ജി എൻ ഓഫ് എക്സ് സീറോയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കണേ നോക്കൂ, എക്സ് എടുത്തു, എക്സ് കെയിൽ നിന്ന് എടുത്തു, നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുക. സോ ജി വൺ ഓഫ് എക്സ്, ജി ടു ഓഫ് എക്സ്, ജി ത്രീ ഓഫ് എക്സ്, ഇങ്ങനെ പോയി 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 ഇത് എവിടേക്കാണ് പോകണേ, സീറോയിലേക്കാണ് പോകണത്. ഇതെന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഇത് സീറോ ആണ് വിചാരിക്കുക. ഇപ്പോൾ ജി വൺ ഓഫ് എക്സ്, ജി ടു ഓഫ് എക്സ് ഒക്കെ എടുത്തിട്ട് ഇതിവിടെ ഇത് നമ്മുടെ എക്സ്റ്റർ നെയിം കൂടാണ് കേട്ടോ. സോ ജി വൺ ഓഫ് എക്സും ജി ടു ഓഫ് എക്സ് എടുത്ത് എടുത്ത് വന്ന് കുറേ എന്നിങ്ങനെ വന്ന് 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 കുറേ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി എൻ എവിടെ വരണം, ഈ സീറോൻ്റെ എക്സ്റ്റർ നെയിം കൊണ്ട് അകത്തേക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ എന്താവില്ല, സീറോയിലേക്ക് വരില്ല, കൺവേഴ്സ് സീറോയിലേക്ക് കൺവേർജൻ്റ് ആവാൻ പറ്റില്ല. സോ ആഫ്റ്റർ പർട്ടിക്കുലർ സ്റ്റേജ്, കുറേ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഉണ്ടോ ദർ എക്സിസ്റ്റ് എൻ ഡാഷ് ഇസ് ദാറ്റ് ജി എൻ മൈനസ് സീറോ ബി ലെസ് എപ്സോൺ. ഉറപ്പായിട്ടും ജി എന്നിന് ഈ സീറോൻ്റെ എപ്സോൺ കൊണ്ട് അത് കയറേണ്ട വരും, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട വരും, അല്ലെങ്കിൽ ഇത് സീറോയിൽ കൺവേർജ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദർ എക്സ് എൻ ഡാഷ് ഇസ് ദാറ്റ് ജി എൻ ഓഫ് എസ് മൈനസ് സീറോ ലെസ് എൻ എപ്സോൺ വെനവർ എൻ എസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഡാഷ്. ഒരിക്കൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ അതിന് ശേഷം എല്ലാ എന്നുകളുടെയും കറസ്പോണ്ടിങ് ജി എൻ ഓഫ് എക്സ് എന്തായിരിക്കും, ലെസ് ദാൻ എപ്സോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു സ്റ്റേജ് കഴിഞ്ഞ ബാക്കിയെല്ലാം ലെസ് എൻ എപ്സോൺ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ജി എൻ ഓഫ് എക്സ് മൈനസ് സീറോ ലെസ് എപ്സോൺ എന്ന് വെച്ചാൽ മോഡ് ജി എൻ ഓഫ് എക്സ് ലെസ് എൻ എപ്സോൺ അർത്ഥം ഫോർ എവറിയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഡാഷ്. അപ്പോൾ അതിനർത്ഥം എന്താ, ക്യാപിറ്റൽ എൻ ഡാഷിനേക്കാളും വലിയ അല്ലെങ്കിൽ ഏത് എന്നെ എടുത്തു കഴിഞ്ഞാലും ജി എൻ ഓഫ് എക്സ് ലെസ് എൻ എപ്സോൺ ആണ്. അതിനർത്ഥം ആ നമ്മുടെ അടുത്ത് എക്സ് കെ എനിൽ ഉണ്ടാവില്ല ഫോർ ഇഫ് എൻ എസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഡാഷ്. കാരണം എന്നിൽ കെ എനിൽ ഉണ്ടാവണമെങ്കിൽ ജി എൻ്റെ ഇമേജ് എവിടെ വരണം, എപ്സിലോൺ ഇൻഫിനിറ്റിയിൽ വരണം അല്ലേ. കെ എനിൽ എക്സ് ബിലോങ് ടു കെ എൻ ആവണമെങ്കിൽ എന്ത് വേണം, ജി എൻ ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം, എപ്സിലോൺ ഇൻഫിനിറ്റിയിലെ മെമ്പർ ആവണം, എന്ന് പറഞ്ഞാൽ എപ്സിലോണേക്കാൾ വലുതാവണം. പക്ഷേ ഇവിടെ കണ്ടോ, ഫോർ വെരി ലാർജ് എൻ, വെരി ലാർജ് എൻ എൻസ് സംഭവിക്കും, ജി എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, എപ്സിലോണ് താഴെയാണ് പോകണേ. എപ്സിലോൺ താഴെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എക്സുകൾ എവിടെ ഉണ്ടാവില്ല, ആ എന്നിനെ കറസ്പോണ്ടിങ് കെ എനുകളിൽ ഉണ്ടാവില്ല. അതാണ് എക്സ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു കെ എൻ എഫ് എൻ സഫിഷ്യൻ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എക്സ് കെ എനിൽ ഒരു പരിധിക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എക്സ് എവിടെ ഉണ്ടാവില്ല, കെ എനിൽ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കെ എനുകളുടെ ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യുക, കെ വൺ ഇൻ്റർസെക്ഷൻ, കെ ടു എക്സെട്ട്, അങ്ങനെ എല്ലാം കൺസിഡർ ചെയ്യുക. ആ ടോട്ടൽ ഇൻ്റർസെക്ഷൻ എന്തായി മാറും, എം ടി ആയി മാറും. കാരണം ഏതെങ്കിലും ഒരു ഏത് എക്സ് എടുത്താലും ഇതുപോലെ എന്തുണ്ടാവും, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത കെ എനുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് കെ എൻ എപ്പോഴും എന്തായിരിക്കും, എം ടി ആയിരിക്കും. ഓക്കെ, ദ ഫർ കെ എൻ ഇസ് എം ടി ഫോർ സം എൻ, ഉറപ്പായിട്ട് ഏതെങ്കിലും എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എം ടി ആയിരിക്കും, സംശയമില്ല, ബിക്കോസ് ഇൻ്റർസെക്ഷൻ ഓഫ് കെ എൻ എന്താണ്, എം ടി ആവണം. ഓക്കെ ഓക്കെ, ദെൻ കെ എൻ ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഈ തിയറം വായിച്ചതായിക്കുള്ളൂ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് എന്ത് കിട്ടി, കെ എൻ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പർട്ടിക്കുലർ എന്നിന് ശേഷമുള്ള എല്ലാ എന്നുകളും കെ എൻ എന്താണ്, ഇൻഫിനിറ്റി അല്ല, സോറി, കെ എൻസ് ഒക്കെ എന്താണ്, ഫൈവ് എൻ അൽ സെറ്റ് ആണ് കിട്ടിയില്ല. കെ എൻ ഈസ് ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നമുക്ക് കിട്ടി. ഇവിടെ റീസൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കെ എൻ ഗ്രേറ്റർ ദാൻ എൻ പ്ലസ് വൺ ആണ്. എപ്പോഴെങ്കിലൊക്കെ ഒരു ഒരു പർട്ടിക്കുലർ എന്നിന് ഇത് വന്നാൽ അതിൻ്റെ താഴെ അത് ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിലിരിക്കുക പോകണ്ടാവേ. സോ കെ എൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കെ എൻ പ്ലസ് വണ്ണൊക്കെ, കെ എൻ ഇൻഫിനിറ്റി അല്ല, കെ എൻ ഫൈവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബാ എന്നേക്കാളും ശേഷമുള്ള എല്ലാ എന്നുകളുടെയും റെസ്പോണ്ടും കെ എൻ പ്ലസ് വൺ എന്താവണം, ഫൈവ് ആയേ പറ്റത്തുള്ളൂ കേട്ടോ. ഫൈവ് കണ്ടെയ്ൻസ് കെ എൻ പ്ലസ് എന്നൊക്കെ കണ്ടില്ല ഇവിടെ. അങ്ങനെ വന്നാൽ ബാക്കി എല്ലാ കെ എൻ കെ ഒരിക്കൽ ഒരു എന്നിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കെ എൻ എം ടി ആണെങ്കിൽ ബാ എന്നേക്കാളും വലിയ ഏത് എന്നെ എടുത്ത് കഴിഞ്ഞാലും റെസ്പോണ്ടിങ് കെ എൻസ് എന്താവും, എം ടി ആയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കെ എൻ ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ കിട്ടി. ദാറ്റ് ഇസ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ, ജി എൻ ഓഫ് എക്സ് എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ആണ് കേട്ടോ. ഫോർ എവറി എൻ കെ എൻ ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, കെ എനിൽ ആൾക്കാരില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കെ എൻ, കെയിലെ എക്സുകൾ സെസ് ദാറ്റ് ജി എൻ ഓഫ് എക്സ് എസ് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരില്ല എന്ന് പറഞ്ഞാൽ ഏത് എക്സ് എടുത്ത് കൊടുത്താലും കേടെ അകത്ത് ഏത് എക്സ് എടുത്ത് കൊടുത്താലും ജി എൻ എഫ് എക്സ് എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഏത് എപ്സിലോൺ എടുത്താലും ജി എൻ എഫ് എക്സ് എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിനർത്ഥം എന്താണ്, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എൻ എഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് കിട്ടി കേട്ടോ.
gn of s as an epsilon for every n greater than or equal to n kitti and for every x belong to k because ed k eduthu kaniyaru namaku kittilla appo evident kn's il undavilla ennu parna ed x eduthu kaniyalum gn of x endana less than epsilon aanu ennu parnal namaku ee result aanu kittane 0 less than or equal to gn of x less than epsilon for every n greater than or equal to capital n okay that is mod gn of x minus 0 mod gn of x minus 0 less than epsilon for every x belong to k and for every n greater than or equal to n kada so ee convergence endin depend cheyyilla k il x ne depend cheyyilla for every x coming from k this is true that means gn converges 0 uniformly on k and gn converges 0 uniformly on k or fn converges to f uniformly on k appo fn f lote uniformly convergent aanu namaku parayan pattum okay so just on the odds okkam endana idu parayunnathu so k is compact set thannittund fn converges to sequence of continuous functions aanu k il define cheyittullathu adu k f nalla oru continuous function like pointwise convergent aanu thannittund fn of x illokke monotonically decreasing aanu namaku thannittund namaku kaanikkanam aa convergence uniform aanu kaanikkanam and nammal adin cheyathu gn nalla function define cheyidu fn's f continuous aaya karanam gn's um continuous aanu okay മാത്രമല്ല എഫ് എൻ മോണ്ടോണിക്കലി ഡിക്രീസിംഗ് ആയത് കാരണം ജി എൻ മോണ്ടോണിക്കലി ഡിക്രീസിംഗ് ആണ് കിട്ടി എന്നാൽ പുതിയ കെ എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്തു ഇങ്ങനെ ഡിഫൈൻ ചെയ്ത സെറ്റ് അപ്പോൾ എക്സ്പിലോൺ കേസ് ഇസ് ദാറ്റ് ജി എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എപ്സിലോൺ 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 ഇൻഫിനിറ്റിയുടെ അകത്ത് ഇമേജുകൾ വരുന്ന എക്സുകളുടെ കളക്ഷൻ എക്സ് എവിടെ നിന്ന് വരുന്ന എക്സുകളാണ് ആ എക്സുകളൊക്കെ കെ യിലായിരുന്നു കെയിലുള്ള ഏതൊക്കെ എക്സുകൾക്കാണോ ജി എൻ ഓഫ് എക്സ് എപ്സിലോണിനേക്കാളും വലുതാവുന്നത് അങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷനാണ് നമ്മൾ എന്ത് വിളിച്ചത് കെ എൻ എന്ന് വിളിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലായി കെ എൻ ഒക്കെ ക്ലോസ് ആണെന്ന് മനസ്സിലായി ബിക്കോസ് കെ എൻ എന്ന് പറഞ്ഞാൽ ജി ഇൻവേഴ്സ് ജി എൻ ഇൻവേഴ്സ് എപ്സിലോൺ ഇൻഫിനിറ്റിയാണ് കെ എൻ എന്താണ് ജി എൻ ഇൻവേഴ്സ് എപ്സിലോൺ ഇൻഫിനിറ്റി ആയത് കാരണം ഇതെന്താണ് മാത്രമല്ല എപ്സിലോൺ ഇൻഫിനിറ്റി ക്ലോസ്ഡ് ആണ് സോ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ് ഇട്ട് ക്ലോസ്ഡ് ആണ് കെ എൻസ് എല്ലാം കെയുടെ സബ്സെറ്റ് ആയത് കാരണം കെ കോമ്പാക്ട് ആയതുകൊണ്ട് കെ എൻസും കോമ്പാക്ട് ആണെന്നൊക്കെ കിട്ടി ഇനി ജി എൻ ഓഫ് എക്സ് സീറോയിലേക്ക് പോകുന്ന സംഭവങ്ങളാണ് ജി എൻ എഫ് എക്സ് ഏത് എക്സ് ഫിക്സ് ചെയ്താലും ജി എൻ എഫ് എക്സ് സീറോയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പർട്ടിക്കുലർ സ്റ്റേജ് ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് എന്നിന് ശേഷമുള്ള എല്ലാ എന്നുകളിലും ജി എൻ എന്താവണം എപ്സിലോണിനേക്കാളും താഴെ പോകണം എപ്സിലോൺ താഴെ പോയാലേ സീറോയിലേക്ക് പോകുള്ളൂ ഇത് സീറോയും ഇത് എപ്സിലോണും ആണെങ്കിൽ സീക്വൻസ് സീറോയിൽ കൺവേർജിംഗ് വരണം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പർട്ടിക്കുലർ സ്റ്റേജ് ആഫ്റ്റർ പർട്ടിക്കുലർ എൻ ഡാഷ് എന്ത് വരണം ജി എൻ എഫ് എക്സിലൊക്കെ അല്ലേ ജി എൻ ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഡാഷ് അത് ഉറപ്പായിട്ടും നമുക്കതിനെ കിട്ടണം ഓക്കെ ഫൈൻ നാലേ സീറോയിലേക്ക് എന്ത് വരുള്ളൂ കൺവേർജൻസ് വരത്തുള്ളൂ ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഏത് എക്സ് എടുത്ത് കഴിഞ്ഞാലും എപ്പോഴും എന്തുണ്ടാവും ഏതെക്സ് ഏതെങ്കിലുമൊക്കെ ഒരു എണ്ണ കറസ്പോണ്ടും കെയൻസ് എന്താവും എം ടി ആവും കെയൻസ് എം ടി ആവും എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇന്റർസെക്ഷൻ ഓഫ് കെയൻ എന്തായി മാറി എം ടി ആയി മാറി ചുരുക്കം പറഞ്ഞ് നമുക്ക് ഇത്രയും കിട്ടുള്ളൂ കെയൻ ഇസ് എം ടി ഫോർ സം എൻ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ എൻ കറസ്പോണ്ട് ഏത് എക്സ് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും വിൽ കെട്ട് ക്യാപിറ്റൽ എൻ സിസ് ദാറ്റ് കെയൻ ഇസ് എം ടി ഫോർ സം എൻ എന്ന് പറഞ്ഞാൽ ഫോർ എവറി എക്സ് കെ എൻ ഇസ് ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ കിട്ടുന്നതാണ് ഈക്വൽ ടു കെ സോ ഒരിക്കലും എന്നെ കിട്ടി ഫോർ സം എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ എന്നേക്കാളും വലിയ ഏത് ക്യാപിറ്റൽ എൻ എടുത്തു കഴിഞ്ഞാലും കെ എൻസ് ഒക്കെ എന്താണ് എം ടി ആണ് ബിക്കോസ് കെ എൻ കണ്ടെയ്ൻസ് കെ എൻ പ്ലസ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് സോ കെ എൻ ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ കിട്ടുന്നതാണ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു ദാറ്റ് ഇസ് ഫോർ എവറി എൻ ദാറ്റ് ഇസ് ഫോർ എവറി എൻ കിട്ടുന്നതാണ് ഈക്വൽ ടു എൻ ജി എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് കെ എൻ ഈക്വൽ ടു ഫൈവ് ഫോർ എവറി എൻ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ കെ എൻ്റെ എലമെൻറ്റ് ഇല്ലെന്ന് അർത്ഥം കെ എൻ്റെ എലമെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ജി എൻ ഓഫ് എക്സ് എപ്സിലോൺ ഇൻഫിനിറ്റിക്ക് മുകളിൽ പോകുന്നില്ലെന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് എക്സ് എടുത്ത് കഴിഞ്ഞാൽ ജി എൻ ഓഫ് എക്സ് എന്താണ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് അർത്ഥം ദാറ്റ് ഇസ് ദിസ് കണ്ടീഷൻ ഹോൾസ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ആൻഡ് ഫോർ എവറി എക്സ് കമ്മിങ് ഫ്രം കെ ദാറ്റ് ഇസ് മോഡ് ഓഫ് ജി എൻ ഓഫ് എക്സ് മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എക്സ് ബിലോങ് ടു കെ ആൻഡ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ദാറ്റ് ജി എൻ കൺവേർജ് സീറോ യൂണിഫോംലി ഓൺ കെ ആൻഡ് ഹെൻസ് എഫ് എൻ കൺവേർജ് ടു എഫ് യൂണിഫോംലി ഓൺ കെ ഇവിടെ കോമ്പാക്ട്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് എക്സാമ്പിൾ വളരെ എലിമെൻ്ററി ആണ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ബിക്കോസ് നമുക്ക് കാണിച്ച എക്സാമ്പിൾ നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളും കൂടിയാണ് ബിക്കോസ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റിസൾട്ടാണ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എഫ് എൻ എഫ് എക്സ് ഇക്വൽ വൺ ബൈ എൻ എക്സ് പ്ലസ് വൺ ഡിനോമിനേറ്റർ ആണ് എൻ എക്സ് പ്ലസ് വൺ ഇവർ എക്സ് വേരിയസ് ബിറ്റ്വീൻ സീറോ വൺ ഓപ്പൺ ഇൻ്റർവൽ സീറോ വണ്ണിലാണ് ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് ഇവിടെ നമുക്ക് കണ്ടറിയാം എഫ് എൻസ് എല്ലാം ആസ് എൻ ഗോസ് ഇൻഫിനിറ്റി ഫോർ എനി എക്സ് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ആസ് എൻ ഗോസ് ഇൻഫിനിറ്റി ദിസ് ഫംഗ്ഷൻ വിൽ ഗോ ടു സീറോ ബിക്കോസ് കാരണം എന്താ എപ്പോഴും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് എൻ എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ബിക്കോസ് എക്സ് ഇസ് പോസിറ്റീവ് ആൻഡ് എൻ എസ് പോസിറ്റീവ് എൻ എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് വൺ പ്ലസ് എൻ എക്സിൽ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് എൻ എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വൺ സോ ഓൾവേസ് ദിസ് റേഷ്യോ വിൽ ബി ലെസ് ദാൻ വൺ സോ ആസ് എൻ ഗോസ് ഇൻഫിനിറ്റി ദിസ് വിൽ ഗോ ടു സീറോ ഒരു സംശയത്തെ കാര്യമാണ്
ഓക്കെ പക്ഷേ കൺവേർജൻസ് യൂണിഫോം ആവത്തില്ല കാരണം എന്താ വെച്ചാൽ ഏത് എഫ് എൻ എടുത്തു കഴിഞ്ഞാലും എല്ലാ എഫ് എൻസും 1/2 എന്ന് പറഞ്ഞ പോയിൻ്റ് അറ്റൈൻ ചെയ്യും എഫ് വൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും എഫ് വൺ ഓക്കെ ഇഫ് യു പുട്ട് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 1/n എക്സ് 1/n ആണെങ്കിൽ വാട്ട് ഈസ് എഫ് എൻ ഓഫ് 1/n എഫ് എൻ ഓഫ് 1/n എങ്ങനെ ചെയ്ത് നോക്കാൻ നോക്കൂ എഫ് എൻ ഓഫ് 1/n ഓക്കെ സോ എഫ് എൻ ഓഫ് 1/n ഈസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് 1/n ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു 1/n പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n ഒന്ന് ക്യാൻസലായി 1+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എഫ് വൺ എഫ് വൺ വെൻ എൻ ഈസ് ഈക്വൽ ടു വണ്ണിൽ 1/2 ഓപ്പൺ 0/1 ആണ് അപ്പോൾ എഫ് വണ്ണിൻ്റെ കാര്യം വിട്ടു അത് ലീവ് ചെയ്തോളൂ കുഴപ്പമില്ല എഫ് ടു 1/2 ഓക്കെ എഫ് ടു 1/2 എന്ത് അറ്റൈൻ ചെയ്യും ഹാഫ് അറ്റൈൻ ചെയ്യും ഓക്കെ എഫ് ടു 1/2 ഹാഫ് അറ്റൈൻ ചെയ്യും എഫ് ത്രീയോ എഫ് ത്രീ 1/3 എന്നുള്ള പോയിൻ്റിൽ എന്ത് അറ്റൈൻ ചെയ്യും ഹാഫ് അറ്റൈൻ ചെയ്യും എഫ് ഫോറ് 1/4 എന്നുള്ള പോയിൻ്റിൽ ഹാഫ് അറ്റൈൻ ചെയ്യും അങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ എഫ് എൻസ് എന്താവും 1/n എന്നുള്ള പോയിൻ്റിൽ ഹാഫ് അറ്റൈൻ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ സീറോ എന്നല്ലേ സീറോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സീറോ ഫംഗ്ഷൻ സീറോ ഓപ്പൺ ടു 0/1 സോ യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ഏത് എക്സ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരണം ഏത് എപ്സിലോൺ ബാൻഡ് അകത്തും ആഫ്റ്റർ പരിധി ശേഷം എല്ലാ ഫംഗ്ഷനും കിടക്കണം പക്ഷേ ഈ 1/2 എന്നുള്ള പറഞ്ഞ ഇതാണ് 1/2 എന്നുള്ള വാല്യൂ വരിക സോ വണ്ണിൽ അറ്റൈൻ ചെയ്യും ഫസ്റ്റ് ഫംഗ്ഷൻ വണ്ണിൽ അറ്റൈൻ ചെയ്യാൻ പോട്ടെ സെക്കൻഡ് ഫംഗ്ഷൻ 1/2 എന്ത് അറ്റൈൻ ചെയ്യും വൺ ബൈ എൻ എന്തായിട്ട് 1/2 അറ്റൈൻ ചെയ്യും 1/2 ഈ വാല്യൂ അറ്റൈൻ ചെയ്യും തേർഡ് ഫംഗ്ഷൻ എഫ് ത്രീ എന്ത് ചെയ്യും 1/3 ഈ പോയിൻ്റിൽ ഇതാ 1/2 അറ്റൈൻ ചെയ്യും ഓക്കെ അടുത്ത ഫംഗ്ഷനോ 1/4 1/2 അറ്റൈൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് സോ എപ്പോഴും ഈ ഫംഗ്ഷൻ എന്താവും 1/n ഈ എന്ന് പറഞ്ഞാൽ ഈ ബാൻഡിൻ്റെ അകത്ത് മൊത്തത്തിൽ ഫംഗ്ഷൻ കിടക്കില്ല എപ്പോഴും എന്താവും മുകളിൽ പോയി മുകളിൽ പോയിട്ട് താഴേക്ക് വരുള്ളൂ ഇങ്ങനെയൊക്കെ വരുള്ളൂ ഫംഗ്ഷൻ കാരണം അതങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷൻ എന്താവില്ല യൂണിഫോംലി കൺവേർജൻ എല്ലായിടത്തും ഒരുപോലെ എന്താവണം കൺവേർജൻറ്റ് വരണം ഓക്കെ ഓക്കെ അടുത്ത ഡെഫിനിഷൻ നോക്കുക ഇഫ് എക്സ് ഇസ് എ മെട്രിക്സ് സ്പേസ് എക്സ് ഒരു മെട്രിക്സ് സ്പേസ് ആണ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ സാധാരണ സി ഒരു ഒന്ന് വളച്ച് ചുറ്റി സി ഓഫ് എക്സ് എടുക്കുക സ്ക്രിപ്റ്റ് സി എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് വാല്യൂഡ് സി എന്ന് കണ്ടാൽ സി എന്തായിരിക്കും അപ്പോൾ ഉണ്ടോ സി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് വാല്യൂഡ് കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഡൊമൈൻ എക്സ് സോ ഇപ്പോൾ എക്സ് എഫ് ഇസ് എഫ് ബിലോങ് ടു സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എഫ് ഇസ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഇസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓക്കെ സോ എഫ് ബിലോങ് ടു സി ഓഫ് എക്സ് ഇംപ്ലൈസ് എഫ് ഇസ് കോംപ്ലക്സ് വാല്യൂഡ് കോംപ്ലക്സ് വാല്യൂഡ് എഫ് ഇസ് കണ്ടിന്യൂസ് എഫ് ഇസ് ബൗണ്ടഡ് എവിടെ ഓൺ എക്സ് ഇതാണ് എഫ് ബിലോങ് ടു സി ഓഫ് എക്സ് എന്ന് പറയുന്ന അർത്ഥം ഓക്കെ കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ എക്സ് എക്സ് കോമ്പാക്റ്റ് ആണെങ്കിലോ എക്സ് ഇസ് കോമ്പാക്ട് എഫ് എന്താവും ബൗണ്ടഡ് ആയിരിക്കും ബിക്കോസ് എഫ് ഓഫ് എക്സ് ക്ലോസ്ഡും ബൗണ്ടഡ് ആണ് ഓക്കെ എന്തിലാവട്ടെ സോ സി ഓഫ് ദ ഫസ്റ്റ് യു ഡിഡ് നോട്ട് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ എക്സ് ഓക്കെ ഇനി ഇങ്ങനെയുള്ള സി ഓഫ് എക്സിൽ ഒരു എഫ് കൺസിഡർ ചെയ്യുക സോ ലെറ്റ് എഫ് ബിലോങ് ടു സി ഓഫ് എക്സ് എടുക്കുക സോ ഇറ്റ് ഇസ് എ കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓക്കെ സോ വി അസോസിയേറ്റ് വിത്ത് ഈച്ച് എഫ് വിച്ച് വി അസോസിയേറ്റ് വിത്ത് ഈച്ച് എഫ് ബിലോങ് ടു സി ഓഫ് എക്സ് ഇറ്റ്സ് സുപ്രീമം ആ ഫംഗ്ഷൻ്റെ സുപ്രീമം നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് ഓരോ ഫംഗ്ഷനും എന്ത് ചെയ്യും ഒരു ആ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ എഫ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാളെ ഫിക്സ് ചെയ്യാൻ പോകും ആ ആളുടെ പേരെന്താ ഈ എഫിൻ്റെ സുപ്രീമം അതിന് സുപ്രീമം നോം സുപ്രീമം അല്ല സുപ്രീമം നോമാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് സുപ്രീമം നോം എന്ന് പറഞ്ഞത് അത് സുപ്രീമം നോം നോം എഫ് എസ് ഈക്വൽ ടു സുപ്രീം എഫ് എക്സ് ബിലോങ് ടു ഇസ് മോഡ് എഫ് ഓഫ് എക്സ് എന്തായാലും മോഡ് എഫ് ഓഫ് എക്സ് ബൗണ്ട് ആകുമ്പോൾ എന്തായാലും നമുക്ക് എന്താ വി ക്യാൻ സി എൻ എം സെസ് സെറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഫൈനൈറ്റ് നമ്പറാണ് മനസ്സിലായി എഫ് ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് ഒരു പരിധിയിട്ട് എപ്പോഴും വലുതാവില്ല ഒരു പർട്ടിക്കുലർ നമ്പർ താഴെ കിടക്കുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ മോഡ് എഫ് ഓഫിൻ്റെ ഒക്കെ സുപ്രീം എടുക്കുക ആ സുപ്രീമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എഫ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് സ്പേസിൽ സോ ഓരോ എക്സ് ഇട്ട് കൊടുക്കുക എഫ് ഓഫ് എക്സ് ഇട്ടുകൊണ്ടിരിക്കും മോഡ് എഫ് ഓഫ് എക്സ് എന്താ ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നുള്ള ദൂരം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു എക്സ് എടുത്ത് എഫ് ഓഫ് എക്സ് കിട്ടി അടുത്ത എക്സ് എടുത്ത് അടുത്ത എഫ് ഓഫ് എക്സ് കിട്ടി സോ ഒറിജിനിൽ നിന്നുള്ള ആ പോയിൻ്റുകളുടെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുക
ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കിടക്കുന്ന ആ വാല്യൂ അതാണെന്ത് എഫിൻ്റെ കറസ്പോണ്ടിങ് നോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരത്ത് കിടക്കുന്ന ആ പോയിൻ്റ് ഏതാണോ ആ ദൂരം ഒറിജിനിൽ നിന്ന് അതിലേക്കുള്ള ദൂരമാണെന്ത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ എന്തായിട്ട് പറഞ്ഞത് സുപ്രീമം നോം എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? എക്സ് എടുത്തു, എക്സ് ഇട്ട് കൊടുത്തു, എഫ് ഓഫ് എക്സ് പ്ലോട്ട് ചെയ്തു. എഫ് ഓഫ് എക്സ് എന്താ? ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ സാധാരണ ഗതിയിൽ നമുക്ക് എന്ത് തരാൻ പറ്റും? നമ്മുടെ ആർ ടുവിലെ പോയിൻ്റ്. ഇപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു എക്സ് കൊടുത്താൽ കിട്ടുന്ന ഫസ്റ്റ് എഫ് ഓഫ് എക്സ്. അടുത്ത എഫ് ഓഫ് എക്സ്, അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് എടുത്താൽ ഇതായിരിക്കും മോഡ് എഫ് ഓഫ് എക്സ്. എക്സ് എക്സ് വൺ എടുത്താൽ ഇതാണ് മോഡ് ഓഫ് എഫ് ഓഫ് എക്സ് വൺ വിചാരിച്ചോളൂ. അടുത്ത് എക്സ് ടു ഇട്ട് കൊടുത്തു, അപ്പോൾ നമുക്ക് പുതിയൊരു പോയിൻ്റ് ഇവിടെ കിട്ടി. അപ്പോൾ ഇതായിരിക്കും മോഡ് എഫ്, ഈ ഡിസ്റ്റൻസാണ് മോഡ് എഫ് ഓഫ് എക്സ് ടു. അങ്ങനെ നമുക്ക് നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് എക്സിന് എക്സ് ഒറിജിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്ത് തന്നെ തോന്നാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോം ഓഫ് എഫ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ്റെ കറസ്പോണ്ട് നോം ഏതാണ്, ആ ഫംഗ്ഷനിൽ എക്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ദൂരത്തുള്ള പോയിൻ്റ് ഏതാണോ ആ പോയിൻറ്റിൻ്റെ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോ സുപ്രീമം നോം എന്നാണ് വിളിക്കേണ്ടാവുക. ഓക്കെ, സോ സിൻസ് എഫ് ഇസ് ബൗണ്ടഡ്, എഫ് ബിലോങ് ടു സി ഓഫ് എക്സ്, ഇതൊക്കെ നോം ഓഫ് ഉറപ്പായിട്ട് എന്തായിരിക്കും ഫൈനൈറ്റ് ആയിരിക്കും, ബിക്കോസ് എഫ് തന്നെ ബൗണ്ടാണ്. സോ ഉറപ്പായിട്ടും ഫൈനൈറ്റ് ആയിരിക്കും നോം എഫ്. ഇനി നോം എഫ് സീറോ ആണെങ്കിലോ? നോം എഫ് സീറോ എന്ന് നേരത്തെ എന്താ, എക്സിൽ നിന്ന് നമ്മുടെ ഏറ്റവും, അതായത് ഒറിജിനിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന പോയിൻറ്റിലേക്കുള്ള ദൂരം എക്സ് കൊടുക്കാൻ നേരത്ത് എഫ് ഓഫ് എക്സിൽ ഏറ്റവും ദൂരത്ത് കിടക്കുന്ന പോയിൻറ്റിലേക്കുള്ള ദൂരം എന്താണെന്ന് കിട്ടിക്കണേ, സീറോ എന്ന് കിട്ടിക്കണേ. അപ്പോൾ ഏറ്റവും ദൂരത്ത് സീറോ, ആ ഡിസ്റ്റൻസ് സീറോ ആണ്, ബാക്കി എല്ലാ പോയിൻറ്റും സീറോ തന്നെ ആയിരിക്കുമല്ലോ, സംശയമില്ല. അതായത് സുപ്രീം ഓഫ് എക്സ്, സുപ്രീം ഓഫ് എക്സ് ബിലോങ് ടു എക്സ്, മോഡ് എഫ് ഓഫ് സീറോ ആണ്, ദാറ്റ് ഇസ് മോഡ് എഫ് ഓഫ് എക്സ് ഇക്വൽ സീറോ ഫോർ എവറി എക്സ്. എഫ് അങ്ങനെയാണെങ്കിൽ എഫ് എന്ത് ഫംഗ്ഷനോ, സീറോ ഫംഗ്ഷനോ, വേറെ വഴിയില്ല. ഇനി എച്ച് സിഗ്ൽ എഫ് പ്ലസ് ജി വിചാരിക്കുക. എച്ച് എഫ് പ്ലസ് ജി ആണെങ്കിൽ ദഫോർ മോഡ് എച്ച് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഇസ് മോഡ് എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, മോഡ് എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ട്രയാങ്കിൾ കൂട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് ജി ഓഫ് എക്സ് എന്നാക്കാം അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ്, പക്ഷേ മോഡ് എഫ് ഓഫ് എക്സിൻ്റെ ഒക്കെ എപ്പോഴും എന്തായിരിക്കും, എഫ് സി ഓഫ് എക്സ് മെമ്പർ ആകുമ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സൂപ്രീം മെമ്പർ ആകും. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി, ഉറപ്പായിട്ട് ആയിരിക്കുമല്ലോ. ഓ, ദിസ് ഇസ് ഫൈനൽ ക്വാണ്ടിറ്റി. ഏത് മോ എച്ച് ഓഫ് എക്സ്, ഏത് മോഡ് എച്ച് ഓഫ് എക്സ് എടുത്താലും ഉറപ്പായിട്ടും നോം എഫിനെ നോം ജി, നോം എഫ് പ്ലസ് നോം ജി ഒക്കെ താഴെയായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എൽ എച്ച് സുപ്രീം എടുത്താലോ, നമുക്ക് എന്ത് കിട്ടും, സുപ്രീം എടുത്താൽ വിക്കറ്റ്, സുപ്രീം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കത് ഇങ്ങനെ കിട്ടും. എന്നാൽ ഞാനൊന്നുകൂടെ എഴുതാം നമ്മൾക്ക്, യാ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ മോഡ് എച്ച് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് കിട്ടി. ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഓഫ് എഫ് പ്ലസ് മോഡ് ഓഫ് ജി എന്ന് കിട്ടും. ദാറ്റ് ഈസ് മോഡ് ഓഫ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു നോം ഓഫ് എഫ് പ്ലസ് നോം ഓഫ് ജി എന്ന് കിട്ടി. ഓക്കെ, നൗ ദിസ് ട്രൂ ഫോർ എനി എക്സ്. അതായത് ഇപ്പോൾ കിട്ടിയത് മോഡ് ഓഫ് എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി എന്നാണ്. അത് ദിസ് ട്രൂ ഫോർ എവറി എക്സ്, ദാറ്റ് ഇസ് എപ്പോൾ എൽ എച്ച് സൂപ്രീം എടുക്കുന്നത്. അപ്പോൾ നോം എച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി എന്ന് കിട്ടും. ഓക്കെ, ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, ദഫോർ വി ഹാവ് ദിസ് റിസൾട്ട്, പക്ഷേ ഇത് ദിസ് ഹാസ് ബി നാസ്റ്റ്, ദാറ്റ് ഇസ് നോം എച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ജി, എഫ് കോമ ജി ബിയോണ്ട് സി ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ്. ഇനി രണ്ട് സി ഓഫ് എക്സിലെ ഫംഗ്ഷൻ, എന്താ സി ഓഫ് എക്സിന് കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് രണ്ടെണ്ണം എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, നോം എഫ് മൈനസ് നോം ഓഫ് എഫ് മൈനസ് ജി. ഓക്കെ, അതിങ്ങനെ ചെയ്യണം. നമ്മൾ എന്തൊക്കെ വരുന്നുണ്ടാവുക, ഒരു എക്സ് എടുത്തു, സോ എഫ് ഓഫ് എക്സും കിട്ടും ജി ഓഫ് എക്സും കിട്ടും, രണ്ട് കോംപ്ലക്സ് വാല്യൂഡ് അല്ലേ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസുകളാണ് എഫ്. മനസ്സിലായോ? ഒരു പ്ലെയിൻ എടുത്തു, ഇതാണ് എഫ് ഓഫ് എക്സ് വിചാരിക്കുക, അതേ എക്സ് കൊടുത്തപ്പോൾ ജിയുടെ വാല്യൂ ഇവിടെ കിട്ടിയ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ്, ഇപ്പോൾ ഇത് കണ്ടുപിടിക്കുക, ഇനി അടുത്ത എക്സ് എടുക്കുക, എന്നിട്ടും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കാണുക, അവ തമ്മിലുള്ള ദൂരം ഇത്രയാണ് വിചാരിക്കുക, അങ്ങനെ കിട്ടി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കിട്ടി. അടുത്ത എക്സ് എടുക്കുക, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്, ഏതൊക്കെ വാല്യൂ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ദൂരത്ത് കിടക്കുന്നത്, ആ ഡിഫറൻസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോം ഓഫ് എഫ് മൈനസ് ജി എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ ആ ഫംഗ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണത്.
Okay, so for f comma g coming from c of x, the distance between f and g is defined as what? Norm of f minus g. So with this norm, ee distance vechittu namukku c of x oru metric space aanu namukku nokkan pattum. Okay, so metric space aavanulla definitions edukkeyana, define d of fg endana norm of, namukku d of fg is defined as norm of f minus g thannittundu. So df or orpayittum kedunnakulla 0 aayikum, samshayam illa. ഈക്വൽ ടു സീറോ ആണെങ്കിൽ എഫും ജിയും സെയിം എമൗണ്ട് വരും. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നോം ഓഫ് എഫ് മൈനസ് ഇല്ല നോം ഓഫ് പ്ലസ് നോം ജി, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. സോ ഇതൊരു മെട്രിക് സ്പേസ് ആണെന്നുള്ള കാര്യം സംശയമില്ല. ദിസ് ഹാസ് ബീൻ ആസ്ക്ഡ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. പ്ലീസ് ഗോ ത്രൂ ദിസ്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കുള്ളൂ. സി എഫ് എക്സ് ഇസ് എ മെട്രിക് സ്പേസ് വിത്ത് മെട്രിക് ഡി എഫ് ജി ഈസ് ഈക്വൽ ടു ജി ഈസ് ഈക്വൽ ടു സുപ്രീം നോം നോം ഓഫ് എഫ് മൈനസ് ജി. Okay, fine. So 7.9 can be rephrased as follows. A sequence fn converges to f with respect to metric of c of x if and only fn converges uniformly on x. Okay, 7.9 theorem ingane namaku vaikkamannu parayittundu, kalpulla karyilla. See the note. Closed subset of subsets of c of x are sometimes called uniformly closed, and closure of a set A belong to c of x is called its uniform closure. സോ യൂണിഫോം ക്ലോഷറും യൂണിഫോംലി ക്ലോസ്ഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഓഫ് എക്സിൽ, സി ഓഫ് എക്സിൽ എന്താണെന്ന് പറഞ്ഞു, സി ഓഫ് എക്സിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോംലി ക്ലോസ്ഡ് സെറ്റുകൾ എന്ന് വിളിക്കുന്നു. ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് സി ഓഫ് എക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് സി ഓഫ് എക്സ് ആർ കോൾഡ് യൂണിഫോംലി ക്ലോസ്ഡ്. ആൻഡ് ക്ലോഷർ ഓഫ് എ സെറ്റ്, ക്ലോഷർ ഓഫ് എ സബ്സെറ്റ് ഓഫ് സി ഓഫ് എക്സ്, സി ഓഫ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുക, അതിൻ്റെ ക്ലോഷർ വിളിക്കുന്ന പേരെന്താണ്? യൂണിഫോം ക്ലോഷർ എന്ന് വിളിക്കുന്നു. ഈ പേരിൽ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. സി ഓഫ് എക്സിൻ്റെ സബ്സെറ്റിൻ്റെ ക്ലോസ്ഡ് ആണെങ്കിൽ അത് യൂണിഫോംലി ക്ലോസ് എന്ന് പറയും. അതിൻ്റെ ക്ലോഷർ വിളിച്ച കിട്ടുന്ന എന്താണ്? യൂണിഫോം ക്ലോഷർ എന്ന് പറയും. ഓക്കെ, ഇനി ദ മെട്രിക് സി ഓൺ സി ഓഫ് എക്സ് ഡിഫൈൻഡ് ആസ് ഡി എഫ് ജി ഇക്വൽ നോം ഓഫ് എഫ് മൈനസ് ജി. ഈ മെട്രിക് ഇതിനെ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആക്കും. കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക് വെച്ചിട്ട് നിങ്ങൾ സി ഓഫ് എക്സിൻ്റെ കോഷ്യസ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോഷ്യസ് സീക്വൻസ് ആ സ്പേസിൽ കൺവേർജൻ എടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആൻഡ് സിംപ്ലസ് എവറി കോഷ്യസ് സീക്വൻസ് ഇസ് കൺവേർജൻ ഇൻ ഇറ്റ്. സോ സി ഓഫ് എക്സിൽ ഒരു കോഷ്യസ് സീക്വൻസ് എടുക്കുക. സോ എഫ് എൻ ബി എ കോഷ്യസ് സീക്വൻസ് ഇൻ സി ഓഫ് എക്സ്. ഓക്കെ, നമുക്ക് എഫ് എൻ കോഷ്യസ് സീക്വൻസ് എടുക്കുക. സോ ബൈ ഡെഫിനേഷൻ ഓഫ് കോഷ്യസ് സീക്വൻസ് ഇൻ ദ ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എൻ ബിലോങ് ടു എൻ സച്ച് ദാറ്റ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എം ലെസ് എപ്സിലോൺ ഫോർ എവറി എൻ എം ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു എൻ. ഓക്കെ, അത് കോഷ്യസ് സീക്വൻസ് ആയി തരുന്ന ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. By theorem 7.8 Cauchy criterion, there is a function f with domain x to which secant fn converges uniformly. So Cauchy criterion പ്രകാരം ഈ കോഷി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫംഗ്ഷൻ എന്താവും? യൂണിഫോംലി എഫ് എന്നുള്ളൊരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് അത് നമുക്ക് ഇങ്ങനെ കിട്ടണം. നോക്കൂ, ഇറ്റ്സ് വെരി നോക്കൂ, മോഡ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് എടുക്കുക. ഉറപ്പായിട്ടും സുപ്രീം എന്തെങ്കിലും ചെറുതായിരിക്കും. നോം എഫ് എൻ മൈനസ് എഫ് എമ്മിനേക്കാൾ ചെറുതാണ്. ഓക്കെ, യാ ഓക്കെ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ യെസ്, സോ വൺസ് ബിക്കോസ് നമുക്ക് ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഇത് കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ലി ഏത് എഫ് എൻ മൈനസ് എഫ് എം എടുത്താലും ഇതിങ്ങനെ ഹോൾഡ് ചെയ്യും. ഇത് ഹോൾഡ് ചെയ്യുമെങ്കിൽ ഇനി ആ സെൻ കോസ് ഒരെണ്ണം ഫിക്സ് ചെയ്താൽ മതി, എൻ്റെ മറ്റേ ഇൻഫിനിറ്റി കൊണ്ടുപോകാം. എൻ ഫിക്സ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി കൊണ്ടുപോയി ദിസ് വിൽ ഗോ ടു എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് യൂണിഫോം കൺവേർജൻസിനാണ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്, സോ ഇത് കിട്ടാൻ എളുപ്പമാണ്. ബിക്കോസ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് ദിസ് ഹോൾസ് ഓട്ടോമാറ്റിക്ലി ദിസ് വിൽ ഹോൾഡ്. ഓക്കെ, സോ സുപ്രീമം നോം വെച്ചിട്ടുള്ള കോഷ്യസ് സീക്വൻസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? അത് ഒരു എഫ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. നമുക്ക് കാണിക്കേണ്ടത് ആ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫും സി ഓഫ് എക്സിലും എവറാണെന്ന് കാണിക്കണം. ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് എന്താണ്, സി ഓഫ് എക്സ് എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം, ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെ ഒരു ഫംഗ്ഷനാണ് സി ഓഫ് എക്സ് എന്ന് കാണിക്കണം. ഓക്കെ, സിൻസ് എഫ് എൻസ് എല്ലാം സി ഓഫ് എക്സിലാണ് ഫോർ എവറി എൻ, സോ ദർ ഫോർ ഈച്ച് എഫ് എൻ ആൻഡ് ഈച്ച് എഫ് എല്ലാ എഫ് എൻസും കണ്ടിന്യൂസ് ആണ്. എഫ് എൻസ് എല്ലാം സി ഓഫ് എക്സിലാണതുകൊണ്ട് എല്ലാ എഫ് എൻസും കണ്ടിന്യൂസ് ആണ്. എല്ലാ എഫ് എൻസും കണ്ടിന്യൂസ് ആയതാണ് കൺവേർജൻ്റ് യൂണിഫോം ആയത് കാരണം എഫ് എന്താണ് കണ്ടിന്യൂസ് ആണ്. സോ എഫ് എഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി നമുക്ക്. ഇനി എഫ് എൻ കൺവേർസ്റ്റീവ് യൂണിഫോംലി ആണ്. സോ ഫോർ എപ്സിലോൺ ഈസ് ഈക്വൽ ടു വൺ, അതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുക. സിൻസ് എഫ് എൻ കൺവേർസ്റ്റീവ് യൂണിഫോംലി ഫോർ എപ്സിലോൺ ഈസ് ഈക്വൽ ടു വൺ, ദർ എക്സിസ് എൻ ബിലോങ് ടു എൻ സെസ് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ വൺ. എപ്സിലോൺ ഈസ് ഈക്വൽ വൺ എടുത്താൽ മതി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ. ദെർഫോർ എഫ് എൻ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റൽ എൻ എന്നിന് പകരം ക്യാപിറ്റൽ എൻ കൊടുത്താൽ ട്രൂ, ബിക്കോസ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ, ഈ കണ്ടീഷൻ ഹോൾഡ് ട്രൂ ആണ്. അപ്പോൾ ഈ എന്നിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് എഫ് ക്യാപിറ്റൽ എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ വൺ. ഓർ മോഡ് എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ. നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നു? നമ്മൾ
ട്രയാങ്കിൾ ഈക്വൽ ടു അപ്ലൈ ചെയ്യണു. എന്നിട്ട് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യും, വൺ പ്ലസ് മോഡ് എഫ് എൻ ഓഫ് എക്സ് നമ്മൾ ഇട്ട് കൊടുക്കണു. ദാറ്റ് ഈസ് ലെസ് ദാൻ വൺ പ്ലസ് എം എന്ന് കൊടുക്കും. ഓക്കോ, മനസ്സിലായി? ബിക്കോസ് എഫ് എൻസ് എല്ലാം എന്താണ്, സി ഓഫ് എക്സ് എഫ് എൻസ് എല്ലാം ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് ഇനി മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് യാ ദിസ് വൺ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ വൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യാ നമ്മളിതുണ്ട്. ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിന് വരെ വൺ കൊടുത്തു. പിന്നെ നമുക്ക് മോഡ് എഫ് എൻ ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഇസ് ലെസ് ദാൻ വൺ പ്ലസ് ക്യാപിറ്റൽ എം എന്ന് കിട്ടി. ക്യാപിറ്റൽ എം എന്തുകൊണ്ട് പറയുന്നത്, ബിക്കോസ് എഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സി എക്സിലെ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ബൗണ്ടഡ് ആയിരിക്കും. ആ ബൗണ്ടാണ് എം അവിടെ നമ്മൾ എം ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ വൺ പ്ലസ് എം എന്ന് കിട്ടി. ദാറ്റ് ഇസ് എഫ് ഇസ് എന്ത് ഫംഗ്ഷനായി, ബൗണ്ടഡ് ഫംഗ്ഷനാണ്. ദസ് എഫ് ബിലോങ് ടു സി എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കോംപ്ലക്സ് വേറെ ആയിരിക്കും, സംശയമില്ലാത്ത കാര്യമില്ല. പിന്നെ ബൗണ്ടഡും ആണ്. ഓക്കെ, സോ സിൻസ് എഫ് എൻ കൺവേഴ്സ് എഫ് യൂണിഫോംലി ഓൺ എക്സ് ബൈ 7.9, വി ഗെറ്റ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഗോ ടു 0 എസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. ദെർഫോർ എഫ് എൻ കൺവേഴ്സ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് ഓഫ് സി ഓഫ് എക്സ് ആൻഡ് സി ഓഫ് എക്സ് ഇസ് കംപ്ലീറ്റ്. ഓക്കെ, നമുക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയത്രയേ ഉള്ളൂ. ഈ സി ഓഫ് എക്സിൽ അടുത്ത് ഒരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. കൺവേർജൻ്റ് ആയിട്ടുള്ള ലിമിറ്റിംഗ് വാല്യൂ എന്താണ്, വീണ്ടും സി ഓഫ് എക്സിൻ്റെ മെമ്പറാണെന്ന് കിട്ടി. അതുകൊണ്ട് എന്താണ് സി ഓഫ് എക്സ് എന്ത് സ്പേസാണ്, കംപ്ലീറ്റ് സ്പേസാണ് നമുക്ക് മനസ്സിലായി. അടുത്ത സെക്ഷൻ യൂണിഫോം കൺവേർജൻ ഇൻ്റഗ്രേഷൻ. ഓക്കെ.